കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ KSTAയുടെ 30-ാം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് ചെമ്പൂര് ജംഗ്ഷനിൽ വിദ്യാഭ്യാസ സെമിനാർ സംഘടിപ്പിച്ചു. മുദാക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് എ ചന്ദ്രബാബു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്ത് വരുന്ന കൊച്ചുകുട്ടികൾ ഇനി നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രം പഠിക്കാൻ പോകുന്നത് നാദൂറാം ഗോഡ്സെയാണ്. നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര നേതാവ് എന്ന ധരിക്കുന്ന അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന നിലയിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനം മാറാൻ പോവുകയാണ്. ചരിത്ര ഗവേഷണ കൗൺസിലുകളിലേക്ക് RSS-കാരായിട്ടുള്ള ആളുകളെ തിരികെ കയറ്റുകയാണ്. ഇത് വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമല്ല, നമ്മുടെ ജുഡീഷ്യറി സംവിധാനത്തിനകത്ത് അതൊന്നും പറയാൻ പാടില്ലാത്തതാണ്. നമ്മുടെ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഒരു ഭരണഘടന നൽകുന്ന പരിരക്ഷ അതിന് ആ പൗരന് നൽകുന്നു അല്ലെങ്കിൽ കിട്ടുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതായിട്ടുള്ള ഒരു ജുഡീഷ്യറി സംവിധാനം. ആ ജുഡീഷ്യറി സംവിധാനത്തിനകത്ത് കൊളീജിയം പോലുള്ള ഇടപെടലുകൾ അതിനകത്ത് ഇടപെടലുകൾ നടത്തിക്കൊണ്ട് ഈ വർഗീയ ഫാസിസം പറയുന്നത് കേൾക്കുന്ന ആളുകളെ കോടതികളിൽ ജഡ്ജിമാരായി വെച്ചു കൊടുത്തു. വിധി അവർ പറയും പോലെ എഴുതിക്കുകയാണ്. നമ്മുടെ രാജ്യ തലസ്ഥാനത്ത് നമ്മുടെ രാജ്യം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത വിധം കർഷകരുടെ പോരാട്ടം നടക്കുകയാണ്. KSTA ജില്ലാ കമ്മിറ്റി അംഗം പി സജി സെമിനാർ അവതരിപ്പിച്ചു. February 22-23 തീയതികളിൽ തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന KSTA സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് ആറ്റിങ്ങൽ മേഖലയിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ നാട് വളരെ അപകടകരമായിട്ടുള്ള സാഹചര്യത്തിൽ നേരിടുകയാണ്. വർഗീയ ഫാസിസം നമ്മുടെ രാജ്യത്ത് എങ്ങനെ നടപ്പിലാക്കാം എന്നതിനെ സംബന്ധിച്ച് റിസർച്ച് നടത്തുന്ന ഒരു സംഘം ആളുകൾ നമ്മുടെ നാട് ഭരിക്കുന്ന കാലത്താണ് KSTA പോലുള്ള സംഘടനയുടെ 30-ാമത് സമ്മേളനം നടക്കുന്നത് എന്ന പ്രാധാന്യം. HP News, ആറ്റിങ്ങൽ.